വക്കം 11-ാം വാർഡിൽ 2009-20 കാലയളവിലാണ് സ്വദേശാഭിമാനി ഗ്രന്ഥശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പ്രധാന വികസന പദ്ധതിയായിരുന്നു ഗ്രന്ഥശാലയുടെ നിർമ്മാണം. ഇതിന് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. 2020-ൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. വെറുതെ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതല്ലാതെ ഇതിന് റീഡിംഗ് റൂം ഇല്ല. പുസ്തകങ്ങൾ വയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ഹാളും ഒരു ചെറിയ ഓഫീസും മാത്രമാണുള്ളത്. 10 ലക്ഷം രൂപ ആകാത്ത ഈ കെട്ടിടത്തിന് റീഡിംഗ് റൂമും പിന്നീട് കെട്ടുമെന്നാണ് പറയുന്നത്. ഗ്രന്ഥശാലയുടെ പ്രസിഡന്റായിരുന്ന ആൾ ഞാനാണ് ജില്ലാ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ട് 10 ലക്ഷം രൂപ അനുവദിച്ചതെന്ന് പറഞ്ഞ് നിലയ്ക്കാമുക്ക് മുതൽ ചാവടിമുക്ക് വരെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടുമില്ല. വ്യക്തമായ പ്ലാനില്ലാതെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം. വക്കം പഞ്ചായത്തിലെ മറ്റൊരു പൂർണ്ണതയിലെത്താത്ത നിർമ്മാണമാണ് നമ്മുടെ സ്വദേശാഭിമാനി ഗ്രന്ഥശാല. ഇതും കഴിഞ്ഞ ഭരണസമിതി കാലത്ത് മെമ്പറായിരുന്ന ഗണേശൻ വളരെ പരിശ്രമിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു. ഇതിൻ്റെ ആദ്യ ഉദ്ഘാടന ഇത് ഈ പദ്ധതി കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ പോലും അവിടെ കണ്ടിരുന്നില്ല. കാരണം അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ പങ്കാളിയായിരുന്നില്ല. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇഴഞ്ഞു നടന്നു. ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. കാരണം അതിനൊരു റീഡിംഗ് റൂം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ മെമ്പറായ ഞാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ശൈലജാബീഗത്തിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് മുകൾ നമുക്ക് റീഡിംഗ് റൂം കിട്ടാനുള്ള സൗകര്യം ഒരുക്കിത്തരാമെന്നാണ്. എന്നാൽ ഈ വായനശാലയിൽ വായനശാല ഉപയോഗപ്രദമായ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് റീഡിംഗ് റൂം അത്യാവശ്യമാണ്. മുകളിൽ റീഡിംഗ് റൂമുള്ള ഒരു വായനശാലയും നമ്മുടെ ഈ ഭാഗങ്ങളിൽ കാണാറില്ല. കാരണം മുതിർന്നവർക്ക് വായിക്കുവാൻ കയറിപ്പോകാനുള്ള അസൗകര്യമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് നടക്കുമോ എന്നും അറിഞ്ഞുകൂടാ. എന്നാലും ഇത്തരത്തിലുള്ള സാങ്കേതിക പിഴവുകളാണ് ഇപ്പോഴും ആ വായനശാല തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുകയാണ്. അതിനിനി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള തീരുമാനത്തിലെടുക്കേണ്ടത് നമ്മൾ രണ്ട് മെമ്പർമാരും കൂടിയാണ്. ഇപ്പോൾ മെമ്പറായിരുന്ന എനിക്ക് അതിന് യാതൊരു ചുമതലകളും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രവർത്തികളും ഞാൻ ഉൾപ്പെട്ടിരുന്നുമില്ല. എന്നിരുന്നാലും എൻ്റെ ഭാഗത്തെ പിഴവ് മൂലമാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്തതെന്ന് നമ്മുടെ നിലവിലെ കഴിഞ്ഞ ഭരണകാലത്തെ മെമ്പർ തന്നെ അഭിപ്രായപ്പെട്ടു. ഈ വാർത്ത കേരളവുമതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഞാൻ നിരപരാധിയാണ്. എനിക്ക് ഈ വായനശാലയുമായി വായനശാല നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല. എന്നിരുന്നാൽ തന്നെയും ഞാൻ നമ്മുടെ പഞ്ചായത്ത് AI ശ്രീമതി മുംതാസിനോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും പല പ്രാവശ്യം അവർ പറഞ്ഞ് അവിടെ ഒരു ഇലക്ട്രീഷ്യൻ ചെയ്തതിൻ്റെ ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നാൽ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞതുമാണ്. ഈ വായനശാലയുടെ കമ്മിറ്റി അംഗങ്ങളുടെ ഇത് പല പ്രാവശ്യം ഞാനിത് പറയുകയും ചെയ്തു. എന്നാൽ അവരിൽ അനാസ്ഥ പ്രകടിപ്പിക്കുകയും അത് ഇതുവരെ പൂർണ്ണമായി ചെയ്യുകയും ചെയ്തിട്ടില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ വന്നത്. ഇതിനും ഞാൻ പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന അനാസ്ഥയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് മെമ്പർക്ക് നന്നായിട്ടറിയാം. എന്നിരുന്നാലും മെമ്പർ തൻ്റെ പാളിച്ച മനസ്സിലാക്കാതെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിലൊരു നിജസ്ഥിതിയും ഞാൻ കാണുന്നില്ല. ഗ്രന്ഥശാലയുടെ നിർമ്മാണത്തിനുള്ള സിമെന്റും മണലും ക്ഷേത്ര കോമ്പൗണ്ട് നിർമ്മാണത്തിനായി മാറ്റിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് ലക്ഷ്യത്തിലെത്താത്ത പ്രവർത്തനങ്ങൾ അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഭാരത് ഭൂഷൺ, വക്കം.